എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ 17-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്നും എത്തിയില്ല. കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ച നടപടിയിൽ നിന്നും കേന്ദ്രം പിന്മാറണമെന്ന് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിച്ച എംപിമാരുടെ യോഗം ആവശ്യപ്പെട്ടു. 15-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേരളത്തിന്റെ വായ്പാ പരിധി ഉയർത്താനായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാരെ സന്ദർശിക്കാൻ ഓൺലൈനിൽ ചേർന്ന യോഗത്തിൽ ഐക്യകണ്ഠേന അഭിപ്രായമുയർന്നു. സംസ്ഥാനത്തിന്റെ റവന്യൂ സബ്സിഡി ഒഴിവാക്കിയതും GST നഷ്ടപരിഹാരം നിർത്തിയതും കുടിശ്ശികയായ നഷ്ടപരിഹാരം തന്നു തീർക്കുന്നതുമെല്ലാം കേന്ദ്ര മന്ത്രാലയങ്ങളെയും പാർലമെന്റിനെയും അറിയിക്കണമെന്നും തീരുമാനിച്ചു. അതേസമയം സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ 1 കോടി രൂപ ചെലവഴിച്ച് ബസ് വാങ്ങാനുള്ള തീരുമാനം വിവാദത്തിലായിരിക്കുകയാണ്. സർക്കാർ തീരുമാനം ധൂർത്തും ആഡംബരവുമാണ് എന്ന ആരോപണം പ്രതിപക്ഷം കടുപ്പിച്ചതോടെ പ്രതിരോധിച്ച് ഗതാഗത മന്ത്രിയും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തി. നവകേരള സദസ് സംഘടിപ്പിക്കുന്നത് നാളത്തെ കേരളത്തിന് വേണ്ടിയാണ് എന്നും ധൂർത്ത് എന്നത് കുപ്രചരണമാണ് എന്നും ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ആവശ്യമായ പണം ചെലവാക്കണമെന്നും ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. വാഹനം കാരവനൊന്നുമല്ല എന്നും നവകേരള സദസ് കഴിഞ്ഞാൽ ഇത് ടൂറിസത്തിന് ഉപയോഗിക്കുമെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജുവും വ്യക്തമാക്കിയിട്ടുണ്ട്. ബാങ്കിംഗ് സംബന്ധമായത്തെ അറിയിപ്പ്. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ അവയുടെ പേരിനൊപ്പം ബാങ്ക് എന്ന വാക്ക് ചേർക്കുന്നതിനെതിരെയും സഹകരണ സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് DICGC ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമല്ലെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കേരളത്തിലെ ഒരു അവസ്ഥ സഹകരണ ബാങ്കുകളുമായും സഹകരണ സംഘങ്ങളുമായും നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളാണ് പല ആളുകളും. അതുകൊണ്ട് തന്നെ ഈ വാർത്തയിൽ പല ആളുകളും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയൊരു ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത്. DICGC ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലെങ്കിലും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സർവീസ് സഹകരണ ബാങ്ക്, സഹകരണ സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് മറ്റൊരു പരിരക്ഷ ലഭ്യമാണ് എന്നതാണ് വസ്തുത. അതായത് സഹകരണ മേഖലയിലെ പരിരക്ഷ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾക്കുള്ള നിക്ഷേപങ്ങൾക്കുണ്ട്. കേരള സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള KCDGFB അഥവാ കേരള സഹകരണ ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് മുഖേനയുള്ള 500,000 പരിരക്ഷ സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഉറപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ ഇത് 2,00,000 രൂപ മാത്രമായിരുന്നു. 2023 ജൂൺ 6-ാം തീയതി മുതൽ ഇത് 500,000 രൂപ വരെയാക്കി ഉയർത്തിയിട്ടുണ്ട്. കേരള സർക്കാരിന്റെ പിന്തുണയോടുകൂടിയായിരുന്നു ഈ നീക്കം. സഹകരണ സംഘങ്ങൾക്ക് ബാങ്ക് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിനപ്പുറത്ത് പരിരക്ഷ ഉണ്ടാകുകയില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിന്നിരുന്നത്. ഇൻഷുറൻസ് പരിരക്ഷ നിക്ഷേപങ്ങൾക്ക് ഉണ്ടാകുകയില്ല എന്നുള്ള റിപ്പോർട്ടായിരുന്നു പല ആളുകളെയും ആശങ്കപ്പെടുത്തിയിരുന്നത്. അതേസമയം സഹകരണ ബാങ്കുകളുടെ നിക്ഷേപത്തിന് 500,000 രൂപയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. 4 മാസങ്ങൾക്ക് മുമ്പ് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ച ആദിത്യ ശ്രീയുടെ മരണത്തിൽ വഴിത്തിരിവ്. മരണം ഫോൺ പൊട്ടിത്തെറിച്ചുണ്ടായതല്ല എന്നും പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചാണ് എന്നുമാണ് ഇപ്പോൾ സൂചന ലഭിച്ചിട്ടുള്ളത്. രാസപരിശോധനയിൽ പൊട്ടാസ്യം ക്ലോറൈറ്റ്, സൾഫർ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇത്തവണത്തെ യുവജനോത്സവത്തിനും വെജിറ്റേറിയൻ ഭക്ഷണമായിരിക്കുമെന്ന് മന്ത്രി VK ശിവൻകുട്ടി അറിയിച്ചു. അതിൽ ഇനി തർക്കമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശബരിമല നട തുറന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. ഫെഡറൽ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. MBBS എഞ്ചിനീയറിംഗ്, BSc നഴ്സിംഗ്, MBA എന്നിവ കൂടാതെ കാർഷിക സർവകലാശാല നടത്തുന്ന BSc അഗ്നികൾച്ചർ, BSc ഓണേഴ്സ്, കോ ഓപ്പറേറ്റീവ് ആൻഡ് ബാങ്കിംഗ് വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സർക്കാർ എയ്ഡഡ്, സർക്കാർ അംഗീകൃത സ്വാശ്രയ ഓട്ടോണമസ് കോളേജുകളിൽ 2023-24 വർഷം മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നേടിയ കുടുംബത്തിലെ വാർഷിക വരുമാനം 300,000 കവിയാത്ത വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. എന്നാൽ സേവനത്തിലിരിക്കെ മരിച്ച ജവാന്മാരുടെ ആശ്രിതർക്ക് വാർഷിക വരുമാനം ബാധകമല്ല. കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥിര താമസക്കാരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസും മറ്റ് വിദ്യാഭ്യാസ ചെലവുകളും ഉൾപ്പെടെ
പ്രതിവർഷം പരമാവധി 100,000 രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഓരോ കോഴ്സിലും ഓരോ സ്കോളർഷിപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി December 17. അപേക്ഷാ ഫോമിനും വിശദമായ വിവരങ്ങൾക്കും www.scholarship.federalbank.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രാലയം കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന 2023-24 അധ്യയന വർഷത്തെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് പുതുക്കുന്നതിനും പുതിയ അപേക്ഷ നൽകുന്നതിനും www.scholarship.gov.in എന്ന വെബ്സൈറ്റിലൂടെ December 31 അപേക്ഷ നൽകാവുന്നതാണ്. പുതുതായി അപേക്ഷ നൽകുന്നവർ കേരളത്തിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡുകൾ നടത്തുന്ന 2023 12 ക്ലാസ് പരീക്ഷ 80%, അതോടൊപ്പം റെഗുലർ ബിരുദ കോഴ്സുകൾക്ക് 1 വർഷം ചേർന്നവരുമാകണം. പ്രായപരിധി 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുമാകണം. കുടുംബത്തിന്റെ ആകെ വാർഷിക വരുമാനം 45,000 രൂപയിൽ കവിയരുത്. അപേക്ഷകൾ പ്രിന്റൌട്ട്, വരുമാന സർട്ടിഫിക്കറ്റ്, യോഗ്യത, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, സ്ഥാപന മേധാവിയിൽ നിന്നുള്ള പ്രവേശന റിപ്പോർട്ട് എന്നിവ സഹിതം കോളേജിൽ സമർപ്പിക്കണം. മറ്റേതെങ്കിലും സ്കോളർഷിപ്പുകൾ വാങ്ങുന്നുണ്ട് എങ്കിൽ അപേക്ഷിക്കരുത്. ആകെ സ്കോളർഷിപ്പിന് 50% പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. 15% SC വിഭാഗത്തിനും 7.5% ST വിഭാഗത്തിനും 27% OBC വിഭാഗത്തിനും ഓരോ വിഭാഗത്തിലും 5% ഭിന്നശേഷിക്കാർക്കും വേണ്ടി സംവരണം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 15-ാം തീയതി മുതൽ റേഷൻ കടയിൽ തെളിമ ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റേഷൻ കാർഡിലുള്ള തിരുത്തലുകൾ വരുത്തുന്നതിന് വേണ്ടി തെളിമ ബോക്സിലൂടെ നിശ്ചിത രേഖകൾക്കൊപ്പം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. റേഷൻ കടയിൽ പോകുന്ന ആളുകൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത്. സപ്ലൈകോയിൽ നിന്നും വിഹിതങ്ങളൊന്നും ഈ മാസം ലഭിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ലഭിച്ചാൽ തന്നെ വളരെ കുറഞ്ഞ വിഹിതങ്ങൾ, അരി മാത്രമാണ് ലഭിക്കുന്നത്. പഞ്ചസാരയൊന്നും ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുള്ളതാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് കീഴിൽ വരുന്ന എല്ലാവർക്കും 5 വർഷത്തേക്ക് കൂടി സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ നീട്ടാൻ പോവുകയാണ് എന്നും 2,00,000 പേർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2,00,000 കോടി രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നിലവിലെ റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 5 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ നൽകി വന്നിരുന്നു. അന്ത്യോദയ അന്നയോജന AAY ഉൾപ്പെടെ കുടുംബങ്ങൾക്ക് പ്രതിമാസം 35 കിലോ ഭക്ഷ്യധാന്യവും ലഭിക്കും. 81.35 കോടിയിൽ പരം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന അരി കോവിഡിനോടനുബന്ധിച്ചാണ് ആരംഭിച്ചത്. ഇത് പിന്നീട് നിർത്തലാക്കിയ സമയത്താണ് 5 കിലോ ഭക്ഷ്യധാന്യം 2 രൂപ നിരക്കിൽ ലഭിച്ചിരുന്നത്. സൗജന്യമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന എന്ന് പേര് നൽകുകയും അതേ ബില്ലിൽ തന്നെ സംസ്ഥാനത്തുൾപ്പെടെയുള്ള റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുകയും ചെയ്തു തുടങ്ങിയത്. ഇതിൻ്റെ കാലാവധി December 31 അവസാനിക്കാനിരിക്കെയാണ് പുതിയ തീരുമാനം. കോവിഡ് കാലത്ത് സൗജന്യമായി 5 കിലോ ഭക്ഷ്യധാന്യമാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം വ്യക്തികൾക്ക് വിതരണം ചെയ്തത്. 2013 മൻമോഹൻ സിംഗ് സർക്കാരാണ് ആദ്യമായി ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷാ നിയമം അവതരിപ്പിച്ചത്. അന്നു മുതൽ 1 രൂപ മുതൽ 3 രൂപ വരെ ഓരോ ഗുണഭോക്താവിനും 5 കിലോ ഭക്ഷ്യധാന്യവും അതുപോലെ തന്നെ AAY കാർഡുള്ളവർക്ക് 35 കിലോ സൗജന്യ ഭക്ഷ്യധാന്യവും നൽകി വരുന്നുണ്ട്. ജനസംഖ്യയുടെ  67% പേർക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതാണ് ഈ നിയമം. 1 കിലോ അരിക്ക് 3 രൂപയും 1 കിലോ ഗോതമ്പിന് 2 രൂപ നിരക്കിലുമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ദാരിദ്ര്യരേഖ താഴെയുള്ള എല്ലാവർക്കും 2 രൂപ നിരക്കിലായിരുന്നു 5 കിലോ ഭക്ഷ്യധാന്യം നൽകിയിരുന്നത്. കേന്ദ്രം കഴിഞ്ഞ വർഷം ഇത് സൗജന്യമാക്കിയതോടുകൂടിയാണ് ഇപ്പോൾ സൗജന്യമായി മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് അരിയും ഗോതമ്പും ലഭിക്കുന്നത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരം 1,118 ടൺ ഭക്ഷ്യധാന്യങ്ങൾ 36 സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണപ്രദേശങ്ങൾക്കും നീക്കിവെച്ചതായി അടുത്തിടെ ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ അറിയിച്ചിരുന്നു. എന്തായാലും ഗരീബ് കല്യാൺ അന്നയോജന സൗജന്യ അരി 5 വർഷത്തേക്ക് കൂടി നീട്ടുകയാണ് എന്ന് പറയുമ്പോൾ കോവിഡ് സമയത്ത് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന അരിക്ക് പുറമെ ഓരോ വ്യക്തിക്കും 5 കിലോ സൗജന്യ അരി ലഭിച്ചിരുന്ന പോലെ അരി ലഭിക്കില്ല. നിലവിലുള്ള അരി ഇപ്പോൾ ലഭിക്കുന്നത് പോലെ തന്നെ
മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യമായി ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമായി ലഭിക്കും എന്നുള്ളതാണ്. അതല്ലാതെ കാർഡിലുള്ള 5 കിലോക്ക് പുറമെ കേന്ദ്രം ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരം മറ്റൊരു 5 കിലോ കൂടി നൽകില്ല. ഇപ്പോൾ ലഭിക്കുന്നത് പോലെ തന്നെയായിരിക്കും അത് 5 വർഷം കൂടി ലഭിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന 2 രൂപ ഒഴിവാക്കി സൗജന്യമായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള പ്രത്യേകത. ഇപ്പോഴും കഴിഞ്ഞ 1 വർഷമായിട്ട് അത് അങ്ങനെ തന്നെയാണ്. കേന്ദ്രം ഇതിന് പ്രത്യേകം ബില്ലും നൽകും. December 31 ഇത് അവസാനിക്കാനിരിക്കെയാണ് 5 വർഷത്തേക്ക് കൂടി നീട്ടുന്നു എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ വരുന്നത്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും.